ദുൽഖറിന്റെ ബോളിവുഡ് ചിത്രം. ദുൽഖർ സൽമാന്റെ ബോളിവുഡ് ചിത്രം ഒരുങ്ങുന്നു. പുതിയ വിവരങ്ങൾ ഇതാ. ബാറ്റ്മാൻ എന്ന സിനിമയുടെ സംവിധായകൻ ആർക്കി ബൽക്കിയും ദുൽഖർ സൽമാനും പുതിയ ചിത്രത്തിനായി ഒന്നിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ത്രില്ലർ ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ വരുന്ന മഴക്കാലത്ത് ചിത്രീകരണം ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത്. ജൂലൈയിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 2018 പുറത്തിറങ്ങിയ ഇർഫാൻ ഖാൻ ചിത്രം കാർവാനിലൂടെയായിരുന്നു ദുൽഖർ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. അതിനുശേഷം സോയ ഫാക്ടർ എന്ന ചിത്രത്തിലും നടൻ വേഷമിട്ടു. ചിത്രത്തിൽ അദ്ദേഹം ഒരു ക്രിക്കറ്റ് ക്യാപ്റ്റനായിട്ടാണ് അഭിനയിച്ചത്. വരാനിരിക്കുന്ന ചിത്രം ദുൽഖറിന്റെ മൂന്നാമത്തെ ചിത്രം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ഹിന്ദി ചിത്രം. സിനിമയിലെ നായിക ആരെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. റോഷൻ ആൻഡ്രൂസിന്റെ സല്യൂട്ട് എന്ന ചിത്രമായിരുന്നു ദുൽഖർ ഒടുവിലായി പൂർത്തിയാക്കിയത്. ദുൽഖറിൻ്റെതായി തെലുങ്കിലും ചിത്രം വരാനിരിക്കുകയാണ്. ലെഫ്റ്റനന്റ് കേണൽ റാം എന്ന കഥാപാത്രമായിട്ടാണ് അദ്ദേഹം തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുന്നത്. ചിത്രം ഒരു യുദ്ധകാല പ്രണയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചിത്രമാണ്. റിയൽ ലൈഫ് കഥാപാത്രങ്ങളാണ് ചിത്രത്തിൽ വരാനിരിക്കുന്ന കഥാപാത്രം എന്നാണ് പറയപ്പെടുന്നത്. യുദ്ധവും പ്രണയവും തമ്മിലുള്ള കോമ്പിനേഷനുകളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത് എന്ന് മാത്രം നമുക്കറിയാം. ഏതായാലും ഇത്തരത്തിൽ വ്യത്യസ്തമായ സിനിമകൾ കൊണ്ട് ഒരു പാൻ ഇന്ത്യൻ നടനായി മാറുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ദുൽഖർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏതൊക്കെ ഭാഷകളിലായിരിക്കും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ്. ദുൽഖറിനെ പോലെ ഇത്രയധികം സിനിമകൾ, അതും വിവിധ ഭാഷകളിൽ അഭിനയിച്ച യുവതാരം കേരളത്തിൽ മറ്റാരും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറെ ഏതൊക്കെ താരങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ദുൽഖറിന്റെ കാര്യത്തിൽ സ്ഥിതി നേരെ തിരിച്ചാണ്. ദുൽഖർ മലയാളത്തിനേക്കാൾ കൂടുതൽ പോപ്പുലറായത് മറ്റു ഭാഷകളിലാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി അക്കാര്യത്തിലില്ല. കാരണം അദ്ദേഹത്തിന്റെ തെലുങ്ക് ചിത്രവും തമിഴ് ചിത്രവുമെല്ലാം തന്നെ അത്യാവശ്യം സാമ്പത്തിക വിജയങ്ങൾ നേടിയെടുത്ത സിനിമകളായിരുന്നു. ഹിന്ദിയിൽ മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റാതിരുന്നിട്ടുള്ളത്. വേണ്ട വിജയം നേടുവാൻ അദ്ദേഹത്തിന്റെ ആ രണ്ട് ചിത്രങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഈ മൂന്നാം ചിത്രമെങ്കിലും അദ്ദേഹത്തിന്റെ വലിയ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.